സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെക്കുറിച്ച് കേരള പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ജനിച്ചത് 1878 മെയ് 25 നെയ്യാറ്റിൻകരയിലാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ തൂലികാനാമം കേരളൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ബി കല്യാണിക്കുട്ടിയമ്മ. കേരളത്തിലെ ഏറ്റവും സാഹസികനായ പത്രപ്രവർത്തകൻ എന്നറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. സ്വദേശാഭിമാനി പത്രമാരംഭിച്ചത് വക്കം അബ്ദുൾ ഖാദർ മൗലവി 1905 ആണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ സി പി ഗോവിന്ദപിള്ളയായിരുന്നു. രാമകൃഷ്ണപിള്ള പത്രാധിപരാകുന്നത് 1906. പത്രത്തിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഭയ കൗടില്യ ലോഭങ്ങൾ വളർത്തുകില്ലൊരു നാടിനെ. ബ്രിട്ടനിലെ വാർത്താ ഏജൻസിയായ റോയിട്ടറുമായി ബന്ധമുണ്ടായിരുന്ന ആദ്യ മലയാള പത്രമാണ് സ്വദേശാഭിമാനി. രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയത് 1910 ആയിരുന്നു. അപ്പോൾ രാജാവ് ശ്രീമൂലൻ തിരുനാളും ദിവാൻ പി രാജഗോപാലാചാര്യയും ആയിരുന്നു. മലയാള പത്രപ്രവർത്തനത്തെക്കുറിച്ച് രചിച്ച ആദ്യ കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം. കാറൽ മാർക്സിനെക്കുറിച്ചും ഗാന്ധിജിയെക്കുറിച്ചും മലയാളത്തിൽ ആദ്യമായി പുസ്തകം രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയായിരുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജീവചരിത്രങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ള വ്യക്തി കാറൽ മാർക്സ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജീവചരിത്രങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത് ഗാന്ധിജിയെക്കുറിച്ച്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ്. സ്വദേശാഭിമാനിയുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ. ഇത് മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത ആത്മകഥയായി അറിയപ്പെടുന്നു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഭാര്യയാണ് ബി കല്യാണിക്കുട്ടിയമ്മ. ബി കല്യാണിക്കുട്ടിയമ്മയുടെ ആത്മകഥയാണ് ഒരു വ്യാഴവട്ട സ്മരണകൾ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അന്തരിച്ചത് 1916 മാർച്ച് 25 പാലക്കാട് വച്ച്. അന്ത്യവിശ്രമ സ്ഥലമാണ് പയ്യാമ്പലം കടപ്പുറം, കണ്ണൂർ ജില്ല. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രധാന പുസ്തകങ്ങളാണ് സോക്രട്ടീസ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ധർമ്മരാജ നിരൂപണം, കേരള ഭാഷോൽപത്തി.